ഈ ഒരു എക്സാമിൻ്റെ ബ്യൂട്ടി തന്നെ ഇതിൻ്റെ ഒരു ടഫ്നെസ്സാണ്. സിവിൽ സർവീസ് എക്സാം കാണുന്നത് പലപ്പോഴും കരുതപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിട്ടാണ്, വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായാലും ഫെയിലിയർ ഫേസ് ചെയ്യണം എന്നുള്ളത് ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇതിൽ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുന്ന ഏതൊരു ആസ്പിരൻസും മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതിന് നമുക്ക് വേണ്ട ഒരു ചലഞ്ച് എന്നുള്ളത് നമുക്ക് എത്രമാത്രം നമ്മുടെ പേഴ്സിവറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സിവിൽ സർവീസിന് വേണ്ട ഓരോ ക്വാളിറ്റിയും ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേഴ്സിവറൻസ് ഉണ്ടോ, നിങ്ങൾക്ക് വിഷൻ ഉണ്ടോ, നിങ്ങൾക്ക് മിഷൻ ഉണ്ടോ, നിങ്ങൾ സ്വയം തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തോൽവികളിലൂടെയാണ് സിവിൽ സർവീസ് എക്സാം പഠിപ്പിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. കഴിഞ്ഞ രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് പ്രിലിംസിന് പഠിക്കേണ്ട ഒരു 5 ഡേയ്സിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മളെങ്ങനെ റീകൂപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മാറ്ററാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ എത്രമാത്രം ഹാർട്ട് സ്ട്രോങ് ആണ്, നമ്മൾ എത്രമാത്രം മനസ്സ് സ്ട്രോങ് ആണെന്ന് അവിടെ കാണിക്കണമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബാലപാഠങ്ങൾ നമുക്കിന്ന് നൽകും. അപ്പം ഇറ്റ് ഞാൻ എപ്പോഴും കരുതുന്നത് ഈ UPSC സർവീസ് മൈൻഡ് ഗെയിം, ഒരു മൈൻഡ് ഗെയിം ആണെന്നുള്ളത്. നമ്മളെത്രമാത്രം കോൺഫിഡൻ്റ് ആണോ, നമ്മളെത്രമാത്രം നമ്മളിൽ തന്നെ വിശ്വാസമുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മളെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. അപ്പോൾ അതിന് നമ്മൾ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ ക്യാപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും നന്നായിട്ടാണ്.